മതത്തിന്റെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ട മനുഷ്യാത്മാക്കളുടെ ചോരച്ചാലുകൾക്ക് നടുവിലൂടെ 1947 ഓഗസ്റ്റ് മാസം നവഖാലിയുടെ ഇരുണ്ട തെരുവുകളിലൂടെ അരുതരുത് കൊല്ലരുത് എന്ന് വിലപിച്ചുകൊണ്ട് പരിക്ഷീണനായി നടന്നു നീങ്ങിയ ഒരു ചെറിയ വലിയ മനുഷ്യനുണ്ടായിരുന്നു, ഗാന്ധിജി. 1948 ജനുവരി 30 ആ മനുഷ്യൻ ഇന്ത്യയുടെ മണ്ണിൽ റാം റാം എന്ന് വിലപിച്ചുകൊണ്ട് വെടിയേറ്റു വീണത് ചരിത്രത്തിന്റെ തിരിച്ചടിയാകാം. 70 വർഷങ്ങൾക്ക് പുറം മതത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് പൗരത്വം പോലും നിഷേധിക്കപ്പെടുമ്പോൾ, വീണ്ടും മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ തെരുവുകൾ നിന്ന് കത്തുമ്പോൾ അരുതരുത് എന്ന് വിലപിക്കാൻ നമുക്കൊരു ഗാന്ധിജി ബാക്കിയില്ല. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക ഗ്രാമം, പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക, പുലികളായി സിംഹങ്ങളായും മർത്യനാവുക മാത്രം വയ്യ, ജന്തുത ജയിക്കുന്നു എന്ന ONV വരികൾ ഏറ്റവും അന്വർത്ഥമാകുന്ന കാലമാണ് ഇത്. നമ്മുടെ രാജ്യം ലോകത്തിന് നൽകിയ ഏറ്റവും ഉദാത്തമായ മാതൃക നമ്മുടെ മതനിരപേക്ഷതയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് കൂടിക്കൊണ്ടിരുന്നത് മതേതരത്വത്തിലും സമഭാവനയിലുമായിരുന്നു. ലോക സമസ്ത സുഖിനോഭവന്തുവും വസുധൈവ കുടുംബകവും ഈ ലോകത്തിനു സമർപ്പിച്ച പ്രൗഢ പാരമ്പര്യം പേറുന്ന രാജ്യത്തിന്റെ പേരായിരുന്നു ഇന്ത്യ. ഇന്ന് ഈ മതേതര രാജ്യം മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഔദ്യോഗികമായി വേലികെട്ടി തിരിച്ചു തുടങ്ങുന്നു. ഈ നാട്ടിൽ പൗരത്വം ലഭിക്കാനും പൗരത്വം നിലനിർത്താനും മതം ഒരു മാനദണ്ഡമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മതരാഷ്ട്രങ്ങളായ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പോലെ നമ്മുടെ രാജ്യവും മനുഷ്യനെ മതത്തിന്റെ പേരിൽ ചാപ്പകുത്തി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഭാരതം ഒരു ഹിന്ദു പാകിസ്ഥാനായി അതിവേഗം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെടുന്ന രണ്ട് ക്രൂരഫലിതങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നുണ്ട്. അതിലൊന്ന്, മതത്തിന്റെ പേരിൽ ഒരു കാലത്തും വിവേചനമുണ്ടാകാൻ പാടില്ലാത്ത ഇന്ത്യ എന്ന രാജ്യത്ത് മതത്തിന്റെ പേരിൽ മനുഷ്യർ വിഭജിക്കപ്പെടുന്നു. രണ്ടാമത്തെ ക്രൂരഫലിതം, ഈ രാജ്യത്തിന്റെ ശില്പികളായ സ്വാതന്ത്ര്യസമര പോരാട്ട മുഖങ്ങളിൽ സ്വയം ചാട്ടുള്ളികളായി മാറിയ, രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ഒരു വിഭാഗത്തിന്റെ പിന്മുറക്കാരെ ഒറ്റപ്പെടുത്താൻ ഒരുങ്ങുന്നത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പു നഖികളുടെ പിന്മുറക്കാരാണ് എന്നതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒക്കെയും ഒറ്റുകൊടുത്ത, പോരാട്ടത്തിന്റെ നാളുകളിൽ ഈ രാജ്യത്തെ ജനങ്ങളെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിയ രാജ്യദ്രോഹികളുടെ പിന്മുറക്കാരാണ് ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്മുറക്കാർക്ക് യോഗ്യത നിശ്ചയിക്കുന്നത്. രാജ്യത്തിന്റെ ഇടനെഞ്ചിൽ കത്തികുത്തി ഇറക്കിയിട്ട് അമിത്ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് കേൾക്കൂ, ഇവിടെ മുസ്ലിങ്ങളൊന്നും ഭയപ്പെടേണ്ട എന്ന്. അതായത് BJP യുടെയും RSS ന്റെയും ഓശാരത്തിൽ, കാരുണ്യത്തിൽ മുസ്ലിങ്ങൾക്ക് ഇവിടെ ഭയപ്പെടാതെ ജീവിക്കാമെന്ന്. അമിത്ഷായ്ക്കുള്ള ഏറ്റവും നല്ല മറുപടി കപിൽ സിബൽ പറഞ്ഞത് തന്നെയാണ്, ഇന്ത്യ രണ്ട് ദിനോസോറുകൾ മാത്രമുള്ള ജുറാസിക് റിപ്പബ്ലിക് അല്ല തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ മറുപടി പറയാം, സിംഹാസനത്തിലിരുന്നവനെ പേടിച്ചിട്ടില്ല, പിന്നെയാ ചെരുപ്പ് നക്കി തുടച്ചവൻ. ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരു കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതര മതസ്ഥരും അന്യോന്യം വെട്ടിച്ചാവാൻ അവരുടെ കയ്യിൽ വിഷലിപ്തമായ ഒരു ആയുധം നൽകിയിരിക്കുന്നു. മുസ്ലിങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിപ്പോയാൽ അവരുടെ സമ്പാദ്യം കൂടി ഹിന്ദുക്കൾക്ക് കൈക്കലാക്കാമെന്ന് മതഭ്രാന്തന്മാർ ക്യാമ്പയിൻ നടത്തുന്നു. പക്ഷേ മോദിയുടെയും അമിത്ഷായുടെയും സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളായിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിലെ അവസാന മതേതര ഹിന്ദുവും മരിച്ചു വീണ ശേഷം മാത്രമേ ഒരു മുസ്ലിം സഹോദരന്റെ രോമത്തിൽ തൊടാൻ പോലും കഴിയൂ എന്ന് ഇവിടുത്തെ RSS കാരല്ലാത്ത ഹിന്ദു സഹോദരന്മാർ ഉറക്കെ പറയുകയാണ്. ഇതര മതസ്ഥർക്കും RSSന്റെ ദിനോസോർ ബുദ്ധി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും എല്ലാ സംസ്കാരങ്ങളെയും കൊന്നും പിന്നും ഒടുക്കിയ ശേഷം ഇവിടെ സവർണ ഫാസിസത്തിന്റെ ഒരു ജുറാസിക് റിപ്പബ്ലിക് സ്ഥാപിക്കലാണ് ഈ ദിനോസോറുകളുടെ ലക്ഷ്യമെന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം രാജ്യത്തിന്റെ തെരുവുകളിൽ കത്തിപ്പടരുകയാണ്. അപ്പോഴും അഭിനവ നീരോ ചക്രവർത്തിമാർ അമിത്ഷായും മോദിയും വീണ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ നാടിന്റെ മക്കൾക്ക് കൂടുതൽ ജാഗരൂകരായിരിക്കാൻ ബാധ്യതയുണ്ട്. മഴവിൽ സൗന്ദര്യമുള്ള നമ്മുടെ രാജ്യത്തിന് തീ കൊളുത്താൻ കോപ്പുകൂട്ടുകയാണ് വർഗീയവാദികൾ. രാജ്യത്തെമ്പാടും അവർ വർഗീയതയുടെ ഉഗ്രപ്രഹരശേഷിയുള്ള കുഴിബോംബുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ കുഴിബോംബുകളിൽ ചവിട്ടിയാൽ ചിതറിത്തെറിച്ചില്ലാതാകുന്നത് നമ്മൾ തന്നെയായിരിക്കും, ഒപ്പം നാം ചങ്കിലെ ചോര കൊടുത്ത് പടുത്തുയർത്തിയ നമ്മുടെ രാജ്യവും. അതെ, മഴവിൽ സൗന്ദര്യമുള്ള നമ്മുടെ രാജ്യവും.